പുറംകടലിൽ വൻ ലഹരിവേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. NCBയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഏകദേശം 2500 കിലോയോളം മെത്തഫിറ്റമിനാണ് പിടികൂടിയിരിക്കുന്നത്. ഒരു പ്യുവർ, അതായത് ഹൈ ക്വാളിറ്റി ആണെന്നാണ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇതിന് ഏകദേശം ഒരു 15,000 കോടിയോളം രൂപ വില വരും എന്നും NCB പറയുന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മെത്തഫിറ്റമിൻ വേട്ടയാണിത്. ഇതിൽ തുടരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. പാകിസ്ഥാൻ സ്വദേശിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. ഇയാളുടെ പേര് സുബൈർ എന്നാണ്. ഇയാളെ വിശദമായി തന്നെ NCB സംഘം ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, മറ്റ് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ഇതിനു മുൻപും ഇവർ ഇത്തരത്തിലുള്ള കൂടുതൽ കടത്തുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മദർ ഷിപ്പിനെ ട്രേസ് ചെയ്യുന്നത്. മദർ ഷിപ്പിനെ ട്രേസ് ചെയ്ത് പോകുന്ന ഘട്ടത്തിൽ ഈ നേവി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയപ്പോൾ ഇവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ പലരും രക്ഷപ്പെട്ടു. അതിൽ ഒരാൾ പാകിസ്ഥാൻ സ്വദേശിയായിരുന്നു. അയാൾ ഈ ബോട്ടിൽ പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടക്കുകയും പിടിവീഴുകയും ചെയ്തത്. തുടർന്ന് മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന എഴുത്തുകൾ ഉൾപ്പെടെ ഈ കവറിലുണ്ട് എന്നാണ് NCB പറയുന്നത്. ദി മദർ ഷിപ്പ് കാരീസ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ്സ് ദാറ്റ് മൂവ് ഫ്രോം പ്ലേസസ് ഇൻ പാകിസ്ഥാൻ ആൻഡ് ഇറാൻ. വി കുഡ് ഇന്റർസെപ്റ്റ് a mother boat, and from that boat we could seize 2500 kg of methamphetamine, and the approximate value of the seized methamphetamine would be approximately 15,000 crores. This I should proudly share with you that this is the largest seizure ever made by any drug law enforcement agency in the country. ഏതായാലും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലഹരിവേട്ടകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഇത്രയധികം കിലോ ഇത് എവിടെ നിന്നാണ് സംഘടിപ്പിച്ചതെന്നടക്കം പാകിസ്ഥാൻ ഒറിജിനേറ്റ് ചെയ്തതാണെങ്കിൽ പോലും അതിനുള്ള ഫണ്ട് അത്തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നു. എന്തായാലും NCBയുടെ ഏറ്റവും വലിയ ഒരു വേട്ട തന്നെയായിരുന്നു, ലഹരിവേട്ട തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇന്ത്യൻ നേവിയും ഭാഗമാക്കായി. ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പരിശോധന നടന്നത്. ഇതിനു മുൻപും നടന്ന പരിശോധനയുടെ കണക്കുകൾ കൂടി ലഭ്യമായിട്ടുണ്ട്. എന്തായാലും വലിയൊരു സീഷറാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം എസ് ഷാകിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.